ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള പൂരി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു ടേബിൾ സ്പൂൺ റവ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. വെള്ളത്തിന്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ചിരിക്കും, അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ചേർക്കരുത്. ഇവിടെ ഇപ്പോൾ ഒരു അര കപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കുറവ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു നനവുള്ള തുണി വെച്ച് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇതിൽ നിന്നും ചെറിയ ബോളുകൾ ഉരുട്ടിയെടുക്കാം. ഇനി ഈ ബോൾ നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായി പരത്തിയെടുക്കാം. തീരെ കനം കുറച്ച് പരത്തരുത്. അല്പം കനത്തിൽ നല്ല യൂണിഫോം ആയിട്ട് വേണം പരത്തിയെടുക്കാൻ. പരത്തിയതിനു ശേഷം ഇതിന്റെ മുകളിലുള്ള പൊടിയൊക്കെ തട്ടിക്കളയണം. നോക്കൂ, ഇതുപോലെ വേണം പരത്താൻ. ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇതിന്റെ മുകളില് ചെറുതായി അമർത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പൂരി നന്നായി പൊങ്ങി വരുന്നത് കാണാം. ഇനി ഇത് മറച്ചിട്ട് ഇരുവശങ്ങളും നന്നായി വറുത്തെടുക്കണം. പൂരി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എടുത്ത ആ ഗോതമ്പ് പൊടിയിൽ നിന്നും 12 പൂരി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.